exercise 11.3 ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇന്ന് 6th ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടർ ഇവിടെ സിലിണ്ടറും ക്യൂബും ആണ്. അതായത് 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ഹൗ ദ ടു ഫിഗേഴ്സ് അറ്റ് ദ റൈറ്റ് ആർ അലൈക് ആൻഡ് ഹൗ ദേ ആർ ഡിഫറെന്റ്. എന്തൊക്കെയാണ് സിമിലാരിറ്റി ഉള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ഡിഫറൻസ്. വിച്ച് ബോക്സ് ഹാസ് ലാർജർ ലെറ്റർ സർഫസ് ഏരിയ, ഏത് ബോക്സിനാണ് ലെറ്റർ സർഫസ് ഏരിയ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബോക്സ്, ഒന്ന് സിലിണ്ടർ ആണ് ഒന്ന് ക്യൂബ് ആണ്. അപ്പൊ ഇതിന്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത് അവിടെ രണ്ട് ബോക്സ്, അതായത് സിലിണ്ടറിന്റെയും ക്യൂബിന്റെയും ഹൈറ്റ് സെയിം ആണ്. ബോത്ത് ഹാവ് സെയിം ഹൈറ്റ്, അത് മാത്രമേ നമുക്ക് സിമിലാരിറ്റി ആയിട്ടുള്ളൂ. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ് സിലിണ്ടർ ആണ്, ഒന്ന് അതർ എന്താണ് ക്യൂബാണ്. അപ്പൊ അത്രയേ അതിലുള്ളൂ. ഇനി നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ നോക്കാം. സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr, ഈ ഭാഗം 2πr, ഇത് ഹൈറ്റ് h. അപ്പൊ 2πrh ആണ് സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ 7 ആണ്, ഇവിടെ ഡയമീറ്റർ ആണ് 7. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 7/2 ആയി, കാരണം നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് 7 തന്നിട്ടുള്ളത്. അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, 7. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും, റേഡിയസ് ഇസ് ഈക്വൽ ടു 7/2. ഡി ആണ് 7 സെന്റിമീറ്റർ, ഡയമീറ്റർ ആണ് 7 സെന്റിമീറ്റർ, റേഡിയസ് എന്ന് പറയുന്നത് 7/2. ഇനി നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സി എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × π/2 22/7 × r എന്ന് പറയുന്നത് 7/2 × h എത്രയാണ്, 7. അപ്പൊ ഇവിടെ 7 7 ക്യാൻസൽ ആയി, 2 2 ക്യാൻസൽ ആയി, എത്രയാ വരുന്നത്, 154 സെന്റിമീറ്റർ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് നമുക്ക് 154 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ്, ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്, 4a² അതായത് ആ ഒരു ഭാഗം നമ്മൾ മുമ്പ് നോക്കിയതാണ്, 4a² ആണ്. മുകൾ ഭാഗവും അടിഭാഗവും വരില്ല, ആറ് ഫേസ് ആണുള്ളത്. അപ്പോൾ 4 സൈഡിൽ 4a² 4 × a എന്ന് പറയുന്നത് അവിടെ 7 ആണ്, 7 × 7. അപ്പോൾ 49 × 4 = 196. അപ്പോൾ വിച്ച് ബോക്സ് ഹാസ് ഗ്രേറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ, ക്യൂബിനാണ് ഗ്രേറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ, 196 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. 7th ക്വസ്റ്റ്യൻ, എ ക്ലോസ്ഡ് സിലിണ്ടർ ടാങ്ക് ഓഫ് റേഡിയസ് 7 മീറ്റർ ആൻഡ് ഹൈറ്റ് 3 മീറ്റർ ഈസ് മെയ്ഡ് ഫ്രം എ ഷീറ്റ് ഓഫ് മെറ്റൽ, ഹൗ മച്ച് ഷീറ്റ് ഓഫ് മെറ്റൽ ഈസ് റിക്വയർഡ്. ഇവിടെ എത്ര ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ക്ലോസ് സിലിണ്ടറുടെ ഹൗ മച്ച് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമുക്ക് എല്ലാ ഏരിയയും വേണം. അപ്പോൾ ടി എസ് എ ആണ് കാണേണ്ടത്. ടി എസ് എ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്, 2πr × h + r. ഫോർമുലയെല്ലാം കറക്റ്റ് ആയി എഴുതി വെച്ചിട്ട് പഠിക്കുക. 2πr × h + r ആണ് ടി എസ് എ ഓഫ് സിലിണ്ടർ. അപ്പൊ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 22/7 × r എന്ന് പറയുന്നത് 7 × h എത്രയാണ്, 3 + 7. ഇവിടെ 7 7 ക്യാൻസൽ ആയി, 2 × 22 എന്ന് പറയുന്നത് 44, 3 + 7 എന്ന് പറയുന്നത് 10. അപ്പോൾ 440 സെന്റിമീറ്റർ അല്ല, ഇവിടെ മീറ്റർ ആണ് നമ്മുടെ യൂണിറ്റ്. അപ്പം മീറ്റർ സ്ക്വയർ, ഇത്രയും ഷീറ്റ് മെറ്റൽ ആവശ്യമുണ്ട്. ഇപ്പോൾ 8th ക്വസ്റ്റ്യൻ, ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ഹോളോ സിലിണ്ടർ ഈസ് 4224 സെന്റിമീറ്റർ സ്ക്വയർ. ഇറ്റ് ഈസ് കട്ട് അലോങ് ഇറ്റ് സൈറ്റ് ആൻഡ് ഫോംഡ് എ റെക്ടാംഗിൾ ഷീറ്റ് ഓഫ് വിഡ്ത് 33 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഷീറ്റ്. അപ്പൊ ഇവിടെ നമുക്കൊരു സിലിണ്ടർ, ഹോളോ സിലിണ്ടർ, അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ കട്ട് അലോങ് ഇറ്റ്സ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഹൈറ്റിലൂടെ കട്ട് ചെയ്യുന്നു. ഹൈറ്റിലൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന്റെ ഏരിയ 4 × 2 = 4. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താ, ഏത് ഷേപ്പാണ് ഉണ്ടാകുന്നത്, റെക്ടാംഗിൾ ഷേപ്പാണുള്ളത്. അപ്പോൾ ഇവിടെ റെക്ടാംഗിൾ ഷീറ്റിന്റെ ഏരിയയും അതായത് സിലിണ്ടറിന്റെ ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന ഇവിടെ ഏരിയ ഓഫ് റെക്ടാംഗുലർ ഷീറ്റ് ഈക്വൽ ടു
എന്തുവരും 4224 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിലെ നമുക്ക് വിഡ്ത് തന്നിട്ടുണ്ട് ലെങ്ത് ആണ് കാണുന്നത് റെക്ടാംഗിൾ ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് l into b ആണ് 4224 b തന്നിട്ടുണ്ട് l equal to 4224 divided by 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് l എത്രയാണെന്നുള്ളത് കിട്ടും അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം 4224 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി 3 കൊണ്ട് ആവുമോ ഇവിടെ 1 ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമോ 4 അതായത് 4224 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 12 ലെ എത്ര ടൈം 4 12 അടുത്ത 2 പോവില്ല 24 അപ്പോൾ 1408 ആണ് വരുന്നത് 1408 ഉം ഇവിടെ എത്ര വരും 11 വരും ഇനി 1408 നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യ 1408 നെ 11 കൊണ്ട് ഡിവൈഡ് അല്ലെങ്കിൽ 33 കൊണ്ട് മൊത്തമായിട്ട് ചെയ്താലും കുഴപ്പമില്ല 1408 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ 1 11 4 30 ആണ് വരുന്നത് 30 88 അപ്പോൾ 128 ലെങ്ത് എന്ന് പറയുന്നത് 128 സെന്റിമീറ്റർ കിട്ടി നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത് പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് റെക്ടാംഗിൾ ഷീറ്റിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × l + b ആണ് നമുക്കറിയാം അല്ലെ അപ്പോൾ 2 × l എന്ന് പറയുന്നത് എത്രയാ 128 + b എന്ന് പറയുന്നത് 33 അപ്പോൾ 128നെ 33 കൊണ്ട് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 128 + 33 എന്ന് പറയുമ്പോൾ 11 161 × 2 എന്ന് പറയുമ്പോൾ 322 സെന്റിമീറ്റർ പെരിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ഏരിയ ആണെങ്കിലാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി എല്ലാ സൈഡും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ 332 സെന്റിമീറ്റർ ആണ് 322 സെന്റിമീറ്റർ 9th question a road roller takes 750 complete revolutions to move one sover to level a road ഒരു റോഡ് നിരപ്പാൻ 750 complete റെവല്യൂഷൻ വേണം ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റോഡ് ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ റോഡ് റോളർ ഈസ് 84 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ റോഡ് റോളർ കാണിച്ചിട്ടുണ്ട് അല്ലെ അതിന്റെ ആ വലിയ ടയർ അത് ഏത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണുള്ളത് ആ റൗണ്ട് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പൊ ആ റോഡ് റോളറിന്റെ നമുക്ക് ആ വലിയ ആ ഒരു സൈഡ് അതായത് ഒരു സിലിണ്ടർ നമ്മൾ സിലിണ്ടറായിട്ട് സങ്കല്പിക്കുകയാണ് ഈ ഭാഗം മാത്രമാണ് നമുക്ക് അതിന്റെ റോഡിൽ ടച്ച് ചെയ്യുന്ന ഭാഗം അതായത് അതിന്റെ ലേറ്റർ സർഫസ് ഏരിയ അപ്പോ ഒരു പ്രാവശ്യം അതായത് ഇത് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ ആയാൽ മാത്രമേ ആ റോഡ് ലെവലാവുള്ളൂ അപ്പൊ റോഡിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ആദ്യം ആ റോഡ് റോളറിന്റെ ലേറ്റർ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക ലേറ്റർ സർഫസ് ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഏരിയ ഓഫ് റോഡ് കിട്ടും അപ്പൊ ഏരിയ ഓഫ് റോഡാണ് ഇവിടെ കാണേണ്ടത് അപ്പൊ ആദ്യം ലേറ്റർ സർഫസ് ഏരിയ ഓഫ് റോഡ് റോളർ ലേറ്റർ സർഫസ് ഏരിയ ഓഫ് റോഡ് റോളർ ഈക്വൽ ടു 2πRH ആണ് അവിടെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 84/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 സെന്റിമീറ്റർ കിട്ടി ഇത് സെന്റിമീറ്ററിലാണുള്ളത് ഹൈറ്റ് അതായത് ലെങ്ത് ആണ് അതിന്റെ ഹൈറ്റ് അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആയി രണ്ടും ഒരേ യൂണിറ്റിലാക്കിയിട്ട് എഴുതുക അപ്പോൾ റോഡ് റോളറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 × 22/7 × r എന്ന് പറയുന്നത് 42 × 100 ഇവിടെ 6 ക്യാൻസൽ ആയി ഇനി 44 × 6 2 × 64 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു പ്രാവശ്യം അതായത് റോഡ് റോളർ ഒരു പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ഇനി അത് 750 കംപ്ലീറ്റ് റെവല്യൂഷൻ എടുത്താൽ മാത്രമേ ആ റോഡ് ലെവലാവുന്നുള്ളൂ അപ്പൊ ഏരിയ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് ചെയ്യാ 2640 × 750 കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 264 × 75 ചെയ്ത് നോക്കാം 2 32 3 30 28 2
42, 44, 48, 198, 0, 3 വരുന്നുണ്ട് ഇവിടെ 2 0 3 0 വരുന്നു അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണമെങ്കിൽ 2 100 ഒരു സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ 100 ഡിവൈഡ് ചെയ്യുക അപ്പോൾ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ 100 ഡിവൈഡ് ചെയ്ത് നമുക്ക് മീറ്ററിൽ കിട്ടും ഇല്ലെങ്കിൽ ഇത് തന്നെ ആൻസർ ഇപ്പോൾ 10th ക്വസ്റ്റ്യൻ അതി
सेंटीमीटर हाइट 20 सेंटीमीटर ए कंपनी प्लेसेस ए लेबल अराउंड द सर्फेस ऑफ द कंटेनर और लेबल ओट्टिच्चिट्टुंड if the label is placed 2 cm from the top and bottom appo ibda 2 cm gap ibdey 2 cm gap ilana avda namak aa label ottichittullathu what is the area of the label aa label inde area aanu namaku vaanadu ee label inde area nu parayunnathu adayith namaku ippo ee container inde area ee bhagathinte maatra area nu parayunnathu endanu 2πrh aanu later surface area അപ്പോൾ ലേറ്റർ സർഫസ് ഏരിയ നമ്മൾ കാണുമ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് കിട്ടുക പക്ഷെ നമുക്ക് ഇവിടെ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ട് ഇവിടെയും 2 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ട് ഒന്നുമില്ലെങ്കിൽ അതിൽ നിന്ന് ഈ രണ്ടിന്റെ ഏരിയ അതായത് കണ്ടെയ്നറിന്റെ ലേറ്റർ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഭാഗത്തിന്റെ ഏരിയ മൈനസ് ചെയ്യണം ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഹൈറ്റ് നമുക്ക് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി അതായത് നമുക്ക് ഇവിടെ ലേറ്റർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലേറ്റർ സർഫസ് ഏരിയ ഈക്വൽ ടു 2πrh അതിലെ നമുക്ക് h എന്നുള്ളത് മൊത്തം 20 ആണ് 20 യിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് 2 ആണ് ഈ ഡിസ്റ്റൻസ് 2 ആണ് 2 + 2 4 അപ്പോൾ 20 യിൽ നിന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് 20 യിൽ നിന്ന് 4 മൈനസ് ചെയ്യുക അപ്പോൾ 16 കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിന്റെ മാത്രം നമുക്ക് ഏരിയ കിട്ടും അപ്പോൾ 2 × 22 / 7 × r എന്ന് പറയുന്നത് ഇവിടെ 14 / 2 ആണ് അപ്പോൾ 7 7 into 60 7 cancel 44 into 60 2 24 26 4 4 4 label area 704 centimeter square exercise kaiyo क्लास नि क्लास इष्ट लाइक अब सब्सक्राइब सब्सक्राइब।